ഇനി ഞാൻ നമ്മുടെ മൂന്നാമത്തെ നായകനെ പരിചയപ്പെടുത്താം. ജനാർദ്ദനൻ. ജനാർദ്ദനൻ ജനിച്ചത് ഒരു പേരുകേട്ട വക്കീൽ തറവാട്ടിലായിരുന്നു. എന്ന് വെച്ചാൽ ജനാർദ്ദന്റെ അമ്മയും അച്ഛനും ആരും തന്നെ വക്കീലുമാരായിരുന്നില്ല. അവർ അവിടുത്തെ ജോലിക്കാരി അഥവാ വേലക്കാരായിരുന്നു. പക്ഷേ ആ ദമ്പതികളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ജനാർദ്ദനെ പഠിപ്പിച്ച് ഒരു വക്കീലാക്കുക. അവരുടെ ആഗ്രഹം പോലെ തന്നെ ജനാർദ്ദനൻ LLB പഠിക്കാനായി കോളേജിൽ ചേർന്നു. അവിടെ വെച്ച് അതിമനോഹരിയായ സുലോചന എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലായി. വിവാഹാനന്തരം പഠിത്തത്തിനും എടുക്കൊണ്ട് സുലോചന ജഡ്ജിയും ജനാർദ്ദനൻ വെറും വക്കീലും മാത്രമായി. ഭാര്യയും ഭർത്താവും ഒരേ തൊഴിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഈഗോ പ്രശ്നങ്ങൾ അവരുടെ കുടുംബത്തിന് വലിയ വിള്ളലുണ്ടാക്കി. ആ വിള്ളലടക്കുവാൻ ഡോക്ടർ ഫിക്സിറ്റിന് പോലും സാധിച്ചില്ല. അങ്ങനെ ജനാർദ്ദനൻ കോടതിയിലും വീട്ടിലും വെറും പട്ടിയുടെ വില പോലും ഇല്ലാതായി. നമസ്കാരം സാർ. ആരാ? സുലോചന മാഡം ഒരു ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ഭാര്യ ജഡ്ജിയെ സുലോചനോട് ഞാൻ എനിക്ക് ഇത്ര മീൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ അപ്പോഴത്തേക്ക് അങ്ങ് ഓർഡർ ചെയ്തോ? എന്നെ വലിയ പേടിയാ. ഞാൻ ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞു, അപ്പൊ തന്നെ നടന്നു കിട്ടിയില്ലെങ്കിൽ ഇവിടെ അടി നടക്കും. ഞാൻ പറിച്ചു കൂടണ, താനും ഫ്രഷല്ലേ. ആയിക്കോട്ടെ എന്നാ. ലവ്, ഈ വീട് ഭരിക്കുന്നത് ഞാനല്ല, ജഡ്ജിയായ എന്റെ ഭാര്യ സുലോചനയാണ് എന്ന് വല്ല തോന്നുന്നു ഇയാൾക്ക് തോന്നിയായിരുന്നു. ഇല്ലല്ലേ. ആ എന്നാ വിട്ടോ. എന്താ സാറേ അങ്ങനെ ചോദിച്ചത്? അല്ല, ഈ വീട് ഭരിക്കുന്ന ഞാനാ, അതുകൊണ്ടാ പറഞ്ഞേ. ഓർക്ക. അയ്യോ, നീ എന്നെ കാണിക്കണേ. ഞാൻ അതിന്റെ കൂട്ടി ഇളക്കി സെറ്റാക്കി വെച്ചേക്കുന്നത്. മണമെടുത്ത് തുടങ്ങിയായിരുന്നു. എനിക്കും തോന്നിയാ നീ മണം ഉള്ളതുകൊണ്ട് ഞാൻ കൂട്ടി ഇളക്കിയച്ചേ. വേസ്റ്റ് ബോക്സിൽ ഇടാൻ തുടങ്ങിയപ്പോഴാണ് പുറത്ത് പയ്യൻ മീനും കൊണ്ട് വന്നത്. ഞാനപ്പോ അത് മേടിക്കാൻ പോയി. അതെ, നല്ല റയർ പീസ്, കിടുക്കൻ മീനാണ്. നീ ഇത് പുറത്ത് കൊണ്ടു നല്ല തേച്ചൊരച്ച് വെട്ടി തേച്ച് കഴിയുമ്പോൾ ഉണ്ടാ. അവക്ക് നമ്മൾ കിടുക്കനൊരു മീൻകറി ഉണ്ടാക്കി കൊടുക്കാം. നീ ഇതിനകത്ത് ഞാൻ എങ്ങനെ വാരി തിരിഞ്ഞ പിക്ഷക്കാരനാണ് ഞാൻ. വയറാണ് കത്തിയിട്ടുള്ളത്. ഇതിനകത്ത് എന്തിനുണ്ട്? ആ, പഴമെങ്കിൽ പഴം, ബ്രെഡെങ്കിൽ ബ്രെഡ്. ഒരു പഴം എടുത്തിട്ടുണ്ട്. ബ്രെഡിന്റെ ഇടയ്ക്ക് പഴം വെച്ചിട്ട് ഒരു പിടിയങ്ങ് പിടിച്ചാണല്ലോ. ജനാർദ്ദന. എന്തോ? ജനാർദ്ദന, ഞാനിതാ വന്നു. ആ, എന്താ വിളിച്ചേ? മണി ഒന്നായല്ലോ, ഇതുവരെ ചോറും കറിയും ഒന്നും റെഡി ആയില്ലേ? ഇല്ല. എനിക്ക് ചാനൽ ചർച്ചയ്ക്ക് പോകേണ്ട കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ, എന്നായിരുന്നു ചാനൽ ചർച്ച വിഷയം? ഉത്തമയായ ഒരു ഭാര്യ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം, അതാ വിഷയം. നിന്റെ സ്വഭാവത്തിന് പറ്റിയ വിഷയം തന്നെയാണല്ലോ കിട്ടിയത്. എന്താ? ഒന്നുമില്ല, ഒരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാവോ? ഇത് കഴിഞ്ഞിട്ട് മാറ്റി പറയാവോ? ഏ, അത് മാറ്റി പറയില്ല.